ഇതാ ഇത് ഒരു മൂട് ചെടിയാ, ഒറ്റ മൂട് കണ്ടില്ലേ. ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ഇല നല്ല പോലെ, എന്നാലും ആ ഇല കാണാൻ ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ഇല പോലെ, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓട് ഇങ്ങനെ നിറച്ച് ഇല കിടക്കുമ്പോൾ ആളുകൾ വന്ന് ചോദിക്കും, ഇത് എന്തുവാ, ഇത് വല്ല മരുന്നെങ്ങാണും ഈ നെയ്വള്ളി എങ്ങാണും ആണോ ആ എന്നുള്ള. ഞാൻ പറഞ്ഞ അല്ല, ഇതൊരു ചെടി തന്നെ. അങ്ങനെ പിന്നെ രണ്ടാമത്തെ വർഷം ഇത് പൂക്കാൻ തുടങ്ങി. ഈ വർഷം ഇതിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അടുത്ത വർഷം ഇനി എന്തായിരിക്കും? ഇപ്പം ഇത് കാറ്റ്സ്ക്ലോ എന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണിത്. ഇത് സാധാരണ നമുക്ക് ഇങ്ങനെ പൂത്ത് നമ്മൾ കാണുന്നത് നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷെ നമുക്കിപ്പോൾ ഇത് കൊല്ലത്തൊക്കെ ധാരാളമായിട്ട് പിടിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വന്ന് ആരെങ്കിലുമൊക്കെ അമ്മയെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുമോ ഇപ്പം ഇത് എന്താണ്, ഇത് എന്ത് ചെടിയാണ്. ഇപ്പം എല്ലാവരും നമ്മളിൽ സാധാരണ കാണുന്ന വേറൊരു പൂവുണ്ടല്ലോ, അത് ആണെന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും. പക്ഷെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് ഇതാ ഇങ്ങനെ പിടിച്ചു കിടക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ല മണമാണ്. നമ്മൾ അടുത്തേക്ക് വരുമ്പം നമുക്ക് ഒരു മത്ത് പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക മണമാണ് ഇതിന്. അത് ഇങ്ങനൊരു മണം ഉണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇത് വിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടില്ലേ, തേനീച്ചകളൊക്കെ നിറയെ ഉണ്ട് കണ്ടോ. ഇത്തിരി നിറച്ച് പശുക്കളുണ്ടായിരുന്നു അന്നേരം, കുറച്ച് എനിക്ക് വയ്യാതായപ്പോൾ ഞാൻ അതിനെയൊക്കെ കൊടുത്ത്, ഇനി നോക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു. അന്നേരം ഈ വരുന്നവരൊക്കെ പറഞ്ഞെന്നാൽ ഇനി എഴുത്തിൽ അങ്ങ് പൊളിച്ച് മാറ്റി, ഇനി നിർത്തണ്ട. അന്നേരം ഞാൻ വിചാരിച്ചു ഇതിനെ എങ്ങനെയൊന്ന് മാറ്റിയെടുക്കുക. എഴുത്തിൽ പൊളിക്കുന്നതിന് എനിക്ക് ഒട്ടും മനസ്സുമില്ല, മക്കൾക്കും അത്ര താല്പര്യമില്ല. അതിനെ പൊളിച്ച് മാറ്റണ്ട, അവിടെ നിന്നോട്ടെ. നമ്മൾ പശു നിർത്തിയതല്ലയോ, ഇല്ലെങ്കിലും ഒരു വീടിൻ്റെ മുമ്പ് എഴുത്തിൽ നിൽക്കുന്ന അത് ഒരു ഐശ്വര്യം തന്നെ. പണ്ടത്തെ കാലത്തെ എഴുത്തിൽ എല്ലാ വീടിൻ്റെ മുൻപിലും ഉണ്ടായിരുന്നത്, അത് രാവിലെ എണീറ്റ് വന്ന് നമ്മൾ പശുവിനെയാണ് കണി കാണുന്നത് തന്നെ. ആ ഇപ്പം അതൊന്നുമില്ല, ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്ക് അതൊന്നും വേണ്ട. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു ചെടിയെ പറ്റി. ആ ഇത് ഒരു മൂട് ചെടിയാ, ഒറ്റ മൂട് കണ്ടില്ലേ. ഇപ്പം ഇതിപ്പോൾ പിടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ രണ്ടു മൂന്നെണ്ണം ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും ഇത് എവിടുന്നാ വാങ്ങിയത്. അന്ന് തൊട്ടേ അമ്മയുടെ ഒരു അമ്മയ്ക്കങ്ങ് ഇതെന്ന് വെച്ചാൽ അമ്മയ്ക്കങ്ങ് ഭയങ്കര ജീവൻ കിട്ടുന്നൊരു സന്തോഷമാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമുക്കിത് കുറേ ആളുകളൊക്കെ ഒന്ന് കാണിക്കാം, നമുക്ക് എല്ലാവർക്കും നമുക്ക് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു മനസ്സിനൊരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ. അറിയാം ഇങ്ങനെ ഒരുപാട് തേനീച്ചകൾ, അത് ഇന്നലെയൊക്കെ ഓരോരുത്തർ വന്ന് പറയുമായിരുന്നു ഇത് തേനീച്ച കൂട് വെച്ചിരുന്നെങ്കിൽ നമുക്ക് തേനും കൂടെ എടുക്കാമായിരുന്നു. പക്ഷേ ഇത് ഇതെന്ന് വെച്ചാൽ ഈ ഇത് ഒരു നാല് അഞ്ച് ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളത് അത് കഴിയുമ്പോഴത്തേക്ക് ഈ പൂ മൊത്തം പോയിട്ട് വീണ്ടും അങ്ങ് ഇലകൾ കൊണ്ട് നിറയും. ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്, ഇലകൾക്ക് ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ടൈപ്പ്, ആ പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു ഇലകളാണ് അതിൻ്റെ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും പ്ലാസ്റ്റിക് ആണെന്ന്, ആ രീതിയിലുള്ള ഒരു ലീഫാണ്. ഇതിനകത്ത് ഇപ്പം ലീഫൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ പൂവൊക്കെ. ഇതിപ്പം ഞാൻ ഇവിടെ അല്ല, പക്ഷേ ഞാൻ ഇത് അമ്മ പൂ മൊട്ടിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ അപ്പോഴേക്ക് തന്നെ ഓടി ഇവിടെ എത്തി ഇത് കാണാനായിട്ട്. അങ്ങനെ രണ്ടു ദിവസമായിട്ട് ഇവിടെ തന്നെ ഇതിന്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. നല്ല മൊത്തം ഇവിടെ ആയിരുന്നു. അപ്പൊ അമ്മ പറയായിരുന്നു അങ്ങനെങ്കിലും വന്ന് ഇവിടെ രണ്ടു ദിവസം താമസിച്ചല്ലോ. ഇത് ദൂരെ നിന്ന് ആ വഴിയെ പോകുമ്പോഴും ഈ ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് ഇതിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അടുത്ത് വരുന്നത് കൂട്ടല്ല. എല്ലാരും ഇത് കണ്ടിട്ടാ കയറി വന്ന് നമ്മളോട് ചോദിക്കുന്നത് ഇതെന്താ ചോദിക്കുന്നത്. ഒരുപാട് പേര് വരുന്നുണ്ട്. അത് ഇവിടെയുള്ള ഉത്സവ സീസണും കൂടെ ആയതുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇനിയപ്പോൾ ഒരു ചെറിയ തയ്യാ മേടിച്ചത്, അന്ന് ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല, വാങ്ങിച്ച് കൊണ്ടുവന്ന് തന്ന് അങ്ങനെ ഞാൻ വെച്ച് ആദ്യമേ നമ്മൾ നല്ലതുപോലെ ഇതിനെ നോക്കി എന്ന് വെച്ചാൽ കുഞ്ഞ് തയ്യല്ലേ നശിച്ചു പോകാതിരിക്കാൻ നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് പിന്നെ നട്ട് അത് കൂടുതൽ പിന്നെ പടന്ന് ഓടിൻ്റെ പുറത്തോട്ട് കയറുന്നിടം വരെ നല്ലപോലെ വളവും വെള്ളവും മുടങ്ങാതെ കൊടുത്ത് നമ്മൾ സംരക്ഷിച്ചു. ചാണകം മാത്രം, മറ്റൊരു വളവും ഇട്ടിട്ടില്ല, ചാണകം മാത്രം. പക്ഷേ വർഷം ഇടുമ്പം നല്ലതുപോലെ നമ്മൾ ഇടും. ഈ ഇത്രയും വലിയ ഒരു മൂടായതുകൊണ്ട് അതിനനുസരിച്ച് വളം, ഇത്രയും പടന്ന് കയറിയതല്ലയോ അതിനനുസരിച്ച് വളവും വെള്ളവും ഒഴിക്കും. എന്തെങ്കിലേ ഇത് നല്ലതുപോലെ നിൽക്കത്തുള്ളൂ ഇത്രയും ഈ ചൂട് സമയത്ത്. പിന്നെ എനിക്ക് ഇത് മാത്രമല്ല, എൻ്റെ പഴയ കുറേ കൂട്ടുകാരാ ഇവരൊക്കെ, ആ അവരെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം. ബോഗൻവില്ല ആ അവരാണ് എൻ്റെ കൂട്ടുകാർ, ആദ്യ തൊട്ടുള്ള കൂട്ടുകാർ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതാണ്ടേ. ഇത് ഞാൻ കുഞ്ഞുങ്ങളെ നോക്കുന്ന കൂട്ടാണ് നോക്കുന്നത്. കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കി രാവിലെ നമ്മൾ നോക്കുന്നത് അതുപോലെയാണ് ചെടിയും വളവും പിന്നെ വെള്ളവും എല്ലാം കൊടുത്ത് അവരോട് സംസാരിച്ച് രാവിലെ വന്ന് അവരോട് ചോദിക്കും
എന്താ കുഴപ്പം? ഞാൻ നിങ്ങൾക്ക് നല്ല ആഹാരങ്ങളൊക്കെ തരുന്നുണ്ട്. ഓനെ ഈ ചെടിയെ പറ്റി അറിയാവോ? ആ ഇതാ കനകാമ്പരം. ഞങ്ങളുടെ ചെറിയ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങൾ പിന്നെ പിച്ചി കെട്ടി തലയിൽ വെച്ചിട്ട് വിളക്കെടുക്കാൻ പോകുമായിരുന്നു അമ്പലത്തിൽ ഉത്സവത്തിന്. കൊറ്റംകുളങ്ങര ഈ പനക്കറ്റോടിൽ ഞങ്ങളുടെ ഉത്സവത്തിന് പ്രധാനപ്പെട്ട പൂ ഇതായിരുന്നു. നല്ലതുപോലെ വെച്ച് ഇത് കൊണ്ട് എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വാടില്ല വെയിൽ കൊണ്ടാലും. അങ്ങനെയുള്ള ഒരു ചെടിയാണ്. പിന്നെ ദാണ്ട ബോഗൻവില്ല 8 മടി. ഇതൊക്കെ എൻ്റെ പ്രധാന ചെടികളാണ്. ഇപ്പം ഇച്ചിരി പൂ ആ ഇപ്പം ഞാൻ വെട്ടി വിട്ടതേ ഉള്ളു. അതാ പൂക്കാതെ നിൽക്കുന്നത്. എല്ലാം വെട്ടി വളവും ചെയ്ത് വെട്ടി നിർത്തിയിരിക്കുക. അതൊരു 12 കളറുണ്ട്. ഇനി വാങ്ങിക്കണമെന്നുണ്ട്. അത് ഈ ഇവർ പറയുന്ന കാലുവേദനയാ, ഇനി വാങ്ങിക്കരുത്. ശരീരം കൂടെ നോക്കണം. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് താമര ഈ വർഷം ശരിക്കും പോവായിരുന്നു. ശരിക്കും നല്ല പോലെ ഇപ്പം ഇത് മേടിച്ച് വെച്ചിട്ട് 1 വർഷമൊക്കെ ആയുള്ളൂ. അതിന് മുൻപില്ലായിരുന്നു. ഈ വർഷം നല്ല ശരിക്ക് പൂ പിടിച്ചു. താമരയുടെ പൂ കണ്ടപ്പോഴും ആൾക്കാർ, യോ ഇത്രയും കൂട് വാങ്ങിച്ച് വെച്ച് ഇത് എവിടുന്നാ, എന്തുവാ, ഇതെങ്ങനെ ആര് വരുത്തിച്ചു എന്നുള്ള കാര്യങ്ങൾ ചോദിപ്പം പറച്ചിരുവായിരുന്നു. ഇപ്പം പക്ഷേ പൂവെല്ലാം തീർന്നു. ഇനി അടുത്ത മുട്ട് വരുന്നതേ ഉള്ളൂ. പിന്നെ ബോഗൻവില്ല അതൊക്കെ കാണിച്ചു തരാം. അങ്ങോട്ട് അങ്ങോട്ട് പോകാം. ഇനി അത് കൂടുതൽ ഐറ്റം വാങ്ങിക്കണമെന്നുള്ള ചിന്തയിലാ. ഇനി അമ്മയ്ക്ക് എല്ലാം അങ്ങ് വാങ്ങി വെക്കണമെന്ന്, ഒരുപാട് കളറുകളൊക്കെ വാങ്ങി വെക്കണമെന്ന് ആഗ്രഹം. പക്ഷെ ഞങ്ങളിപ്പോൾ ഒന്ന് വേണ്ടെന്ന് പറഞ്ഞ് നിർത്തിയൊക്കെ. കാലൊട്ടും സുഖമില്ല. ഇങ്ങനെ എല്ലാ ജോലിയും ചെയ്യുന്നത് കാരണം മുട്ടുവേദനയൊക്കെ ആയിട്ടിരിക്കുക. അപ്പം ഞാൻ ഈ അഗ്രി ടിവിയുടെ എനിക്ക് ഭയങ്കര വലിയ ഇഷ്ടമാണ്. അതിൻ്റെ ഓരോ എപ്പിസോഡ്സും വരുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ അമ്മയെടുത്ത് പറഞ്ഞു, അപ്പം നമുക്ക് അഗ്രി ടിവി വഴി നമുക്കിത് കൊടുക്കാം. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് ആളുകളൊക്കെ കാണുന്നതും ഒക്കെ ആയിട്ട് വലിയ ഇഷ്ടമാണ് ആളില്. അതെ. അപ്പം ഞാൻ അന്നേരം അമ്മയോട് പറഞ്ഞു, അപ്പം നമുക്കിങ്ങനെ അഗ്രി ടിവിയിൽ കൊടുക്കാം. അപ്പം ഒരുപാട് ആൾക്കാർ കാണും, അമ്മയുടെ പൂക്കളൊക്കെ കാണട്ടെ എല്ലാവരും. അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. 2 ദിവസമായിട്ട് അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിൽ ഇരിക്കുവാണ് ആള്. മറ്റൊന്നുമല്ല, ആളുകൾ വരുന്നവർ പറയുന്ന ഈ പ്രായത്തിൽ ഇങ്ങനെ നോക്കി സംരക്ഷിച്ച് കൊണ്ടുപോകുന്നില്ലേ ഒരു വീടും അതിൻ്റെ ചുറ്റുപാടും ഈ ചെടികളും. അതാണ് എല്ലാവർക്കും എല്ലാവർക്കും ചെടി നോക്കാം. പക്ഷേ ഈ പ്രായത്തിൽ നമ്മൾ ഇത്രയും അത് അങ്ങനെ പ്രായം തോന്നാത്തതിൻ്റെ കാര്യം തന്നെ ഈ ചെടികളൊക്കെ ഇങ്ങനെ പരിചരിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടാ. പിന്നെ അമ്മയ്ക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് ഇവിടെ. അപ്പം അവരൊക്കെ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു വെച്ചേക്കും എന്നിങ്ങനെ വരും. എൻ്റെ പൂവിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാനായിട്ട് ആള് വരുന്നുണ്ട്, ഇങ്ങനെ അഗ്രി ടിവിയിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ. അപ്പൊ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുക, അയ്യോ അവരെയൊക്കെ വിളിക്കേണ്ടായിരുന്നു ഇവിടോട്ട് എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ആരും ഇങ്ങനെ എത്തിയില്ല. അവർക്ക് നല്ല അഭിപ്രായം എന്നെ പറ്റി, നല്ല നല്ല അഭിപ്രായങ്ങളാണ്. അവർ വരുന്നവർക്കെല്ലാം എന്നെ ഇഷ്ടവും ആ വീടും പരിസരവും നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നത്, ചെടികൾ നോക്കുന്നു, അതിനെപ്പറ്റിയൊക്കെ ഈ വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല അഭിപ്രായങ്ങളാണ്. എനിക്കത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് എനിക്കങ്ങനെ പറഞ്ഞൊന്ന് കേട്ടാൽ മതി, അന്നേരമാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. വേറൊന്നും എനിക്ക് വേണ്ട.